നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. Rahul Tiles and Sanitaries, Kovilagathumpadam, Kerala Bankin Munvasham, Thrissur. കൈപ്പറമ്പ് പുത്തൂർ തിരുവാണിക്കാവ് പൂര എഴുന്നള്ളിപ്പിനെത്തിച്ച കൊമ്പൻ ഇടഞ്ഞോടിയത് വൻ പരിഭ്രാന്തി പരത്തി. ഉത്സവപ്പറമ്പിൽ ഇടഞ്ഞ കൊമ്പന്റെ വിഹാരം ഉത്സവ കച്ചവടക്കാരുടെ ഷെഡുകൾ തകർത്തു. പരിഭ്രാന്തരായി ചിതറിയോടിയവർ മറിഞ്ഞു വീണ്. വാദ്യകലാകാരന്മാരടക്കം നാലു പേർക്ക് പരുക്ക്. 72-കാരൻ വെള്ളിത്തിരുത്തി ഉണ്ണി നായരടക്കം ആശുപത്രിയിൽ ചികിത്സ തേടി. വ്യാഴാഴ്ച പുലർച്ചെയാണ് സംഭവം. കച്ചവടക്കാർക്ക് സംഭവിച്ചത് 9 ലക്ഷം രൂപയുടെ നാശനഷ്ടം. ആനയെ തളയ്ക്കാനായത് 1 മണിക്കൂറിന് ശേഷം. എഴുന്നള്ളിപ്പ് ഉപേക്ഷിച്ചു. ഒഴിവായത് വൻ ദുരന്തം. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാതയിൽ മുണ്ടൂർ മുതൽ പുറ്റേക്കര വരെ ഇനി 4 വരിയുടെ വിശാലതയിലേക്ക്. സ്ഥലം ഏറ്റെടുത്ത് റോഡ് വികസനത്തിന് 96.47 കോടി രൂപയുടെ പുതുക്കിയ ഭരണാനുമതി. പൊതുമരാമത്ത് നിരത്ത് വിഭാഗം സമർപ്പിച്ച എസ്റ്റിമേറ്റിനാണ് അംഗീകാരം. സാമൂഹികാഘാത പഠനത്തിനും സ്ഥലം ഏറ്റെടുപ്പിനുമുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് സേവ്യാർ ചിറ്റിലപ്പിള്ളി MLA. എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്നും അഭ്യർത്ഥന. അവണൂർ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ പ്രതിപക്ഷ വാർഡുകളോട് സമ്പൂർണ്ണ അവഗണന എന്ന് ആരോപണം. റോഡ് അറ്റകുറ്റപ്പണികൾക്ക് അനുവദിച്ചത് തുച്ഛമായ തുക മാത്രം. പുതിയ റോഡ് നിർമ്മാണത്തിന് തുകയില്ലെന്ന് കുറ്റപ്പെടുത്തൽ. വാർഷിക പദ്ധതി രൂപീകരണ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി പ്രതിഷേധം. കരട് പദ്ധതി രേഖ കത്തിച്ചു. ഭരണസമിതി റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ പിടിയിലെന്ന് പ്രതിപക്ഷം. വടക്കാഞ്ചേരി നഗരസഭയിൽ കുടിവെള്ള പദ്ധതികളുടെ മോട്ടോറുകൾ ഇനി സൗരോർജത്തിൽ പ്രവർത്തിക്കും. 20-ലധികം പട്ടികജാതി വീടുകളുള്ള കോളനികളിൽ 50 ലക്ഷം രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ. പാടശേഖരങ്ങൾക്ക് സോളാർ പമ്പ് സെറ്റ് നൽകും. പൊതുകുളങ്ങൾ കെട്ടി സംരക്ഷിക്കുന്നതിനും പദ്ധതി. നഗരസഭയ്ക്ക് വിട്ടുകിട്ടിയ സ്ഥാപനങ്ങൾ, എല്ലാ അങ്കണവാടികൾ, വായനശാലകൾ എന്നിവിടങ്ങളിലും സോളാർ പാനൽ സ്ഥാപിക്കുന്നതിന് തീരുമാനമെന്ന് ചെയർമാൻ PN സുരേന്ദ്രൻ. ശബരിമല തീർത്ഥാടന കാലത്തെ തകർക്കാൻ ചില ദുഷ്ടശക്തികൾ പ്രവർത്തിച്ചതായി ദേവസ്വം മന്ത്രി KRADHAKRISHNAN. ശബരിമലയുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചു. ഇതര സംസ്ഥാനങ്ങളിൽ വലിയ തോതിൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചതായും മന്ത്രി. ഭക്ഷണത്തിനും വെള്ളത്തിനും മുന്നിലിരുന്ന് ഒന്നും നൽകുന്നില്ലെന്ന് മുദ്രാവാക്യം മുഴക്കി. ഇതര സംസ്ഥാന ലോബികളുടെ കുൽസിത പ്രവർത്തനങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി. ഈ ദേവാലയത്തെയും മോട്ടോറത്തെയും ആശീർവദിച്ച് വിശുദ്ധീകരിക്കണമേ. ഇവിടെ അർപ്പിക്കപ്പെടുന്നതിന് ഒരു പ്രാർത്ഥനകളെ നേർച്ചകാഴ്ചനാകണമേ. അങ്ങയുടെ മഹത്വത്തിന് ഞങ്ങളുടെ വിശുദ്ധീകരണത്തിന് ഒരു കാരണമാവുകയും ചെയ്യട്ടെ. ഇതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനേക്കും. നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറോന ദേവാലയത്തിന് ഇനി പുതിയ മുഖവാരത്തിന്റെ ഐശ്വര്യ ശോഭ. റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ ചെറുപതിപ്പായി വടക്കാഞ്ചേരി ദേവാലയം. ഉത്സവ ഭക്തി നിറലഹരിയിൽ ആശീർവാദ കർമ്മം. തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് ആശീർവാദ കർമ്മം നിർവഹിച്ചു. ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന് കൊടിയേറി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തി നടി രചന നാരായണൻ കുട്ടി. നടൻ സുരേഷ് ഗോപിക്കും രചനയുടെ അഭിനന്ദനം. മോദിയിൽ നിന്ന് അയോധ്യയിലെ അക്ഷതം കൈപ്പറ്റിയത് ഏറെ സന്തോഷകരമായ നിമിഷം. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുത്തത് വല്ലാത്ത പ്രൗഢിയായി. കലാകാരന്മാർക്ക് സുരേഷ് ഗോപി നൽകിയ പ്രത്യേക പരിഗണന.
അദ്ദേഹത്തിന്റെ ആദ്യത്തെ മര്യാദയ്ക്ക് തെളിവെന്നും രചന. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ യു ഡി എഫ് വൻ വിജയം നേടുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം ഉയർത്തുമെന്നും അവകാശവാദം. സംസ്ഥാനത്ത് ഒരു സീറ്റിൽ പോലും ബി ജെ പി ജയിക്കാൻ പോകുന്നില്ലെന്നും അക്കാര്യം ഉറപ്പുവരുത്തുമെന്നും പ്രഖ്യാപനം. അയോധ്യയിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ദിനമായ തിങ്കളാഴ്ച കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഉച്ചവരെ അവധി. വിശ്വാസികളുടെ വികാരം മാനിച്ചാണ് തീരുമാനമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. പ്രതിഷ്ഠാ ചടങ്ങ് എല്ലാവർക്കും കാണാൻ അവസരമൊരുക്കുമെന്നും പ്രഖ്യാപനം. തീരുമാനത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സംഘടനകൾ. പേരാമംഗലം സെന്റ് മേരീസ് ദേവാലയം വിശുദ്ധരുടെ സംയുക്ത തിരുനാൾ ആഘോഷ നിറവിലേക്ക്. ജനുവരി 24 മുതൽ 26 വരെ തിരുനാൾ തിരുക്കർമ്മങ്ങൾ. ഭക്തി നിറവിൽ കൊടിയേറ്റം. വികാരി ഫാദർ ജെയ്സൽ മാറോക്കി കൊടിയേറ്റം നിർവഹിച്ചു. മുള്ളൂർക്കര സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ തിരുനാൾ ആഘോഷം ഭക്തി സാന്ദ്രം. തിരുക്കർമ്മങ്ങളിലും പ്രദക്ഷിണങ്ങളിലും നൂറുകണക്കിന് വിശ്വാസികൾ കണ്ണികളായി. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറാൻ ശ്രമിക്കുന്നതിനിടെ പാളത്തിലേക്ക് വീണ് വയോധിക മരണമടഞ്ഞു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷയും സി പി ഐ നേതാവുമായ ദീപ എസ് നായരുടെ മാതാവ് 63-കാരി രത്നകുമാരിയാണ് ദുരന്തത്തിനിരയായത്. ചെന്നൈ മംഗലാപുരം ട്രെയിനിൽ കയറുന്നതിനിടെയാണ് അപകടവും ദുരന്തവും.